ന്യൂനപക്ഷ വോട്ടുകൾ ഒരു വശത്ത് ശബരിമല സ്ത്രീ പ്രവേശന വിഷയം ഉയർത്തിപ്പിടിച്ച് ഹിന്ദുവിനെ കത്തിജ്വലിപ്പിച്ച് അത് മുതലെടുക്കാമെന്ന് കരുതിയ പിണറായി വിജയന് പക്ഷേ തെറ്റി സർക്കാർ നടപടിക്കെതിരെയും പുരോഗമനവാദികൾ ചമയുന്നവർക്കെതിരെയും ഭക്തർ തെരുവിൽ ഇറങ്ങി അവിടെയും തീർന്നില്ല മോൺസൺ മാവുങ്കലിന്റെ തട്ടിപ്പ് ചെമ്പോല പന്തളം മഹാരാജെ എഴുതിയതാണെന്നും ആ ചെമ്പോലയിൽ ഇത്തരത്തിൽ ശബരിമലയും വിശ്വാസങ്ങളും ഇല്ലെന്നും ട്വന്റി ഫോർ ന്യൂസ് വാർത്ത പുറത്തുവിടുന്നു പിന്നാലെ ചെമ്പോല വ്യാജമാണെന്ന് തെളിയുന്നു ശബരിമല അങ്ങനെ വാർത്തകളിൽ ഇടം പിടിച്ചു കേരള യൂണിവേഴ്സിറ്റിയുടെ ചരിത്ര വിഭാഗം തലവനായി റിട്ടയർഡ് ചെയ്ത എം ആർ രാഘവ വാര്യർ ഈ വ്യാജ ചെമ്പോല സത്യമാണെന്ന് കള്ളം പറഞ്ഞ വ്യക്തിയാണ് ഇദ്ദേഹത്തിനെയാണ് തൃപ്പൂണിത്തുറ പൈതൃക കേന്ദ്രത്തിന്റെ ഡയറക്ടർ ജനറലായി പുനർനിയമനം നൽകുവാനുള്ള മന്ത്രിസഭയുടെ തീരുമാനം രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു തൃപ്പൂണിത്തറയിലെ സെന്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസ് എന്ന ചരിത്ര ഗവേഷണ സ്ഥാപനത്തിന്റെ ഡയറക്ടറായി ഡയറക്ടറായിക്കൊണ്ട് രാഘവ വാര്യറെ നിയമിക്കുന്നത് ഇത് തന്നെ വലിയ വിവാദത്തിന് വഴിവച്ചിരുന്നു പിന്നാലെയാണ് വീണ്ടും നിയമനം എൺപത്തിയഞ്ച് വയസ്സുള്ള അദ്ദേഹത്തെ ഏകദേശം ഒന്നര ലക്ഷം രൂപ ശമ്പളത്തോടെയാണ് സംസ്ഥാന സർക്കാർ ആ പോസ്റ്റിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നിയമിച്ചത് ശമ്പളത്തിന് പുറമെ ഔദ്യോഗിക വാഹനവും ഡ്രൈവറും മറ്റ് ആനുകൂല്യങ്ങളുമൊക്കെ സർക്കാർ നൽകി പുനർനിയമനത്തിൽ നിയമനത്തിൽ ശമ്പളം കൂട്ടിയോ എന്നറിയാൻ ഉത്തരവ് വരും വരെ കാത്തിരിക്കണം കേരള സർവകലാശാലയിൽ നിന്ന് വിരമിച്ച ഇദ്ദേഹത്തിന് എഴുപത്തി അയ്യായിരം രൂപ പെൻഷന് പുറമെയാണ് ഈ ശമ്പളം സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പിടിയിലായ മോൺസൺ മാവുങ്കലിന്റെ ശേഖരണത്തിൽ നിന്ന് ലഭിച്ച ശബരിമല ചെമ്പോല ബന്ധപ്പെട്ട വിവാദത്തിൽ രാഘവ വാര്യരുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിരുന്നു ശബരിമല വിവാദകാലത്ത് ചെമ്പോല മോൺസന്റെ വീട്ടിലെത്തി വായിക്കുകയും വിശ്വസിക്കാനാവുന്ന രേഖയെന്ന് പറയുകയും ചെയ്ത ആളാണ് രാഘവ വാര്യർ താൻ വായിച്ച രേഖയിൽ ശബരിമലയിലെ ആചാരപരമായ കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും അറിയാവുന്ന കാര്യങ്ങള് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരോട് പറഞ്ഞുവെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ശബരിമല പോലൊരു ആരാധനാലയത്തെ തകർക്കാനും ആചാര സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു പ്രക്ഷോഭത്തെ പരാജയപ്പെടുത്തുന്നതിനും ബോധപൂര്വമായി ശ്രമിച്ചുവെന്ന ആരോപണം നേരിട്ട വ്യക്തിക്ക് പുനർനിയമനം നൽകുന്നതിന് രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് പിണറായി വിജയൻ ഭരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്തുതിപാഠകർക്ക് ഇത്തരത്തിൽ പല ആനുകൂല്യങ്ങളും ലഭിക്കുന്നു എന്നത് മുമ്പ് തന്നെ ഉയർന്ന ആരോപണമാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഡേ മലയാളം